ഓക്കെ, ഞാനേ ഒരു നമ്മൾ ഈ പുറത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഈ പുറമേന്ന് നമ്മുടെ ആളുകളൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ്, മറ്റുള്ളവരെ കുറ്റം പറയുക, എപ്പോഴും അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെങ്കിലും ഒരു പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ചില ആളുകളുണ്ട്. അപ്പൊ ചില വീട്ടുകാർ, ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെയുണ്ട്, ചില നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട്. അത് എം എം അക്ബർ തുടങ്ങി വെച്ചാ ഭയ്യാ, എം എം അക്ബറിന്റെയും അല്ല അല്ല, ഞാൻ നാട്ടിലെ കാര്യം പറഞ്ഞു, നാട്ടിലെ കാര്യം. ബാലുശ്ശേരിയുടെ ഒക്കെ പരിപാടിയാണ്. അവരുടെ വീഡിയോ ഒന്ന് പോയി കണ്ടാ മതി റിയാസ്, അപ്പൊ കാണാം ഈ പരദൂഷണം പറച്ചിലും അന്യമത നിന്ദയും അന്യമത വിശ്വാസത്തെ ആക്ഷേപിക്കലും ഒക്കെ സ്ഥിരം പരിപാടിയാണ്. ഒന്ന് പോയി കേട്ടിട്ട് രാവിലെ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അവിടെ പോയി അങ്ങ് പറഞ്ഞിട്ട് വാ, ചെന്ന് പറ ആദ്യം ചെന്ന്. അല്ല അത് എം എം ഞാൻ അക്ബറിന്റെ അവരുടെ കാര്യമല്ല, വീഡിയോ നമ്മുടെ പറഞ്ഞു, നാട്ടിലുള്ള കാര്യം, നാട്ടിലുള്ള ഒരു കാര്യം. അതാ പുറത്തേക്ക് പറഞ്ഞത്, നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കാണിക്കുന്ന പണി ഇതാണെങ്കിൽ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എം എം അക്ബറിനോടും അപ്പൊ അവരുടെ അവരെ ബാലുശ്ശേരിയോടും അല്ല ഒക്കെ ഒന്ന് പോയി പറഞ്ഞിട്ട് വാ, ഈ കേക്ക്. അന്യമത നിന്ദയും പരിപാടിയൊക്കെ ഒന്ന് നിർത്താൻ പറ. അപ്പൊ പിന്നെ ഇവിടെ അപ്പൊ വന്നിരുന്നത് ഇവര് അപ്പൊ ഇങ്ങനെ എന്നെ കൂട്ടി പറയാനുള്ള വിളിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലാണെങ്കിൽ ഭയങ്കര പ്രശ്നവും അതെ, തലവേദന പ്രശ്നം കൊണ്ടാണ് പുറത്തിറങ്ങിയത്. പെരയ്ക്കകത്ത് രണ്ടും ഉള്ളമാരാണ് മൂന്നും പെണ്ണുങ്ങളെ ഈ കെട്ടിയിട്ട് മതങ്ങളെ ഭാര്യയ്ക്കൊപ്പം അറിയാത്തവരോട് ധരിക്കാനുള്ള എടുക്കുന്നത്. സമാധാനം ഇല്ലാത്തതുകൊണ്ട് കാരണം ആദ്യം പേരിൽ എന്ന് തുടങ്ങിയത് വെച്ചാൽ അവർക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് അതെ ആകെപ്പാടെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അതെ കിട്ടും. അത് പറഞ്ഞ കാര്യം. രണ്ടും മൂന്നും പെണ്ണ് സാറ്റിസ്ഫാക്ഷൻ കെട്ടി, അല്ല റിയാസ്, അല്ല റിയാസ് അല്ല ഒരു റിയാസ് ഈ ഒരു പറഞ്ഞോണ്ട് അല്ല ബ്രദറെ, ഞാൻ രണ്ട് പറയണ മൂന്നും കേ പറഞ്ഞത് കാരണം രണ്ട് അതിങ്ങനെ മൂന്നും പെണ്ണ് പറയാനുള്ള കാരണം വെച്ചാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇബ്രാഹിം വെച്ചാൽ കാണാൻ ഒരു മോനെയും സ്ഥലത്തിൽ നിന്ന് സ്വപ്നം കിട്ടുന്നു. കണ്ട് കഴിയുമ്പോഴ് മോളെ സ്വപ്നം കണ്ട് കഴിയുമ്പോ പ്രശ്നമുണ്ടാവും. അപ്പൊ അത് തീർക്കാൻ അല്ല അറിയില്ലല്ലോ, എനിക്കിത് അതിന്റെ പറഞ്ഞു ഒരു തീർക്കാൻ കാര്യമാണ്. പറ്റുമെന്ന് ഉത്തരം തോന്നുന്നില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പറയാം 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 കൂട്ടുകാരാ, റിയാസെ പറയാം. നമ്മൾ വർഗീസ് സാറൊന്ന് സംസാരിച്ചു കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. അല്ല സാർ വ്രതറെ, പറയൂ എന്റെ സാറേ. സംസാരത്തിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സംസാരിച്ചല്ലാണ്ട് പിന്നെയും പുള്ളിക്ക് വേണ്ടി ഞാൻ നിർത്തണോ? ഞാൻ അദ്ദേഹത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല, നമുക്ക് ഞാൻ പോകാൻ കുടുംബ പറ്റുന്നുണ്ട്. കാര്യം പറഞ്ഞത്. റിയാസ് റിയാസ് പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്യൂ, റിയാസ് കംപ്ലീറ്റ് ചെയ്യൂ, പറയൂ. ആ എന്നാ വെച്ചാൽ, ഞാൻ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചില ആളുകളുണ്ട്, നമ്മൾ കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ചില വീട്ടുകാർ അങ്ങനെയൊക്കെ, അവരെങ്ങനെ നെഗറ്റീവ് മറ്റുള്ളവരെ കുറ്റം, അവനങ്ങനെയാണ്, അവനിങ്ങനെ പ്രശ്നക്കാരനാണ് എന്ത് പറഞ്ഞ എടുക്കുമ്പോ അത് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ, ഒരു ഒരു ഇതുമില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല ശരിയാ, അവർക്കടുത്ത് പോയിരിക്കുമ്പോ. അപ്പൊ അവരെ പറ്റി കറക്റ്റ്. ഇങ്ങനെ മാനശാസ്ത്രപരമായിട്ടൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങളും വെക്കുമ്പോ എന്ന് വെച്ചാൽ, അവരുടെ ജീവിതം എന്ന് വെച്ചാൽ അതിലും ദുസ്സഹമായ ജീവിത, കാരണം അവർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് പറയുമ്പോഴാണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, കാരണം അവരുടെ സന്തോഷം അതുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല, അവർക്ക് പുറത്തുപോയി സന്തോഷിക്കാനൊന്നും പറ്റില്ല, അതാണ് അവർക്കൊരു അവസ്ഥ. അപ്പൊ ഈ നമ്മൾ ഈ ഓക്കെ നെഗറ്റീവും കുറ്റപ്പെടുത്തലും വന്നോണ്ടിരിക്കുമ്പോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇതൊക്കെ നമ്മളിലേക്ക് വന്നിങ്ങനെ ചേർന്നോണ്ടിരിക്കും. ഓക്കെ വേറെ ഒരാള് ഓക്കെ എപ്പോഴും കഴിഞ്ഞോ? പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, അല്ല പറയണത് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്, ഞാൻ എനിക്ക് തോന്നണത് നിങ്ങൾ ഈ ഇത് മാത്രം നെഗറ്റീവ് കുറ്റപ്പെടുത്തൽ ഇത് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങളുടെ ഉള്ള ആൾക്കാർ വരെ എന്റെ ഇതേ റിയാസ് ക്രിസ്ത്യൻ തെറ്റ്, ഫ്രണ്ട്സ് ഗിബോറെ ഗിബോറെ പറയട്ടെ റിയാസ് പറയട്ടെ, നമ്മുടെ ഗിബോറെ തെറ്റ്. ഗിബോറെ റിയാസ് പറയട്ടെ, റിയാസ് പറയട്ടെ. ആ പറയൂ പറയൂ പറയൂ, കംപ്ലീറ്റ് ഒരു റിയാസ് 30 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തോ. അഭിപ്രായം പറയാനുള്ളത് അപ്പൊ പറയട്ടെ അവർക്ക് കേട്ടോ, കേട്ടോ, ആ റിയാസ് റിയാസ് 30 സെക്കൻഡ് പറഞ്ഞു. കംപ്ലീറ്റ് എന്താണ് പറഞ്ഞത്? അപ്പൊ ഈ ആ നെഗറ്റീവ് റിയാസ് ഈ പറഞ്ഞത് മാത്രം തന്നെ വീണ്ടും വീണ്ടും പറയാതെ വേറെ വേറെ പോയിന്റ് പറ പറഞ്ഞു, കുറ്റം പറയുന്നു, ഓക്കെ ഇനി അടുത്ത പോയിന്റ് പറ റിയാസ് കംപ്ലീറ്റ് ചെയ്യട്ടെ, റിയാസ് 30 സെക്കൻഡ്സ് അതാണ് കൺക്ലൂഡ്. പറഞ്ഞത്. ഇങ്ങനെ ഇങ്ങനെ ഈ വിദ്യോഷം, ഇന്നലെ ലീ സിസ്റ്റർ പറഞ്ഞോണ്ടിരിക്കുക, ലീ സിസ്റ്റർ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഒരു ഒരു പേഴ്സണൽ ആയിട്ട് പറയട്ടോ, ലീ സിസ്റ്റർ എന്തോ പറഞ്ഞു വന്നിപ്പ ഖുറാനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ കുട്ടികൾ ഉണ്ടാവുന്ന മുതുകിന്റെയും വാലിലിന്റെയും ഇടയിൽ നിന്നാണ് ബീജം ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറയുമ്പോ ലീ സിസ്റ്റർ തന്നെ ഇങ്ങോട്ട് ഒരു വാദം പറഞ്ഞു, പിന്നെ അന്ന പിന്നെ അള്ളാഹു നിങ്ങൾക്ക് തന്നെ ലൈംഗിക അവയവങ്ങൾ തന്നെ ഡെക്കറേഷൻ വെച്ച് തന്നേക്കുവാണോ എന്നൊക്കെ ചുമ്മാ ചോദിച്ചു, ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് ലീ സിസ്റ്ററോട് ചോദിച്ചു, ശരിക്കും ഡെക്കറേഷൻ ഇപ്പൊ ഈ മതത്തിനനുസരിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിക്കല് ഈ സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കും അല്ലേ ആ അവയവങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്തു വച്ചേക്കുന്ന റിയാസിന് രണ്ടല്ല 3 മിനിറ്റ് വരെ ഞാൻ സമയം തന്നു, ഇനി മ്യൂട്ട് ഇനി മ്യൂട്ട് ഇനി മ്യൂട്ട് റിയാസ് ഇനി മ്യൂട്ട് ഇനി ഇനി മ്യൂട്ട് റിയാസ് മ്യൂട്ട് മാറ്റരുത്, റിയാസ് മ്യൂട്ട് മാറ്റരുത്. മറുപടി പറയാൻ പറ്റുമോ? ഓരോരുത്തരായിട്ട് മറുപടി പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് എനിക്ക് ധാരാളം പറയാനുണ്ട്. ഇതിന് മറുപടി ഞാൻ പറയട്ടെ ബ്രദറെ. പറയൂ പറയൂ പറയൂ. ഞാൻ ആദ്യം പറയാം, എന്റെ പേരെടുത്തല്ലേ പറഞ്ഞത്. ഞാനൊരു കത്തോലിക്കനാണ്, തന്നെയല്ല ഞാനൊരു അച്ഛനാവാൻ പോയൊരു വ്യക്തിയാണ്.
എന്നൊരാളും കെട്ടിപ്പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടല്ല ഒരച്ഛനാക്കാൻ കൊണ്ടുപോയത്, എന്റെ ഇഷ്ടത്തിന് ഞാൻ പോയതാ. പിന്നെ ഞാനൊരു ധ്യാന സെന്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സിസ്റ്റേഴ്സിന്റെ കീഴിൽ. അവരെയും ഒരാളും പിടിച്ചു കൊണ്ടുപോയിട്ടൊന്നല്ല, സിസ്റ്റേഴ്സ് ആക്കാൻ കൊണ്ടുപോയതും അച്ഛന്മാരാക്കാൻ കൊണ്ടുപോയതും. 7-8 കൊല്ലം അവരവിടെ നിർത്തി പഠിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി നിത്യവ്രത വാഗ്ദാനം ചെയ്യല്. അല്ലാതെ ഇവര് പറയുന്നത് പോലെ എന്ത് പറഞ്ഞാലും ഓടിച്ചെന്നാൽ അത് ചെയ്യണം, ഇത് അങ്ങനെയൊന്നും ഇല്ലടോ. റിയാസെ താൻ ഇന്നലെ ഒരു റൂമിൽ വന്ന് പറയണ കേട്ടു, മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ നമ്മുടെ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, സംശയമുണ്ട് എനിക്ക്, നമ്മുടെ വർഗീസ് പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇന്നലെ അനിൽ നമ്മുടെ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ റൂമില് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ച് മിറിയത്തിന്റെ വർത്തമാനം ചോദിച്ച് ഇവര് ഉത്തരം പറഞ്ഞ വഴിക്ക് ഇവൻ റൂം ആ റൂമിൽ നിന്ന് മുങ്ങിയതവൻ. ആന്റണി ബ്രദർ ആന്റണിയോട് ഞാനൊരു കാര്യം പറയട്ടെ. ബ്രദർ ആന്റണിക്ക് ഇപ്പൊ ഈ ഉത്തരം പറയാനായിട്ട് താങ്കൾ വന്നത് ഇവര് കത്തോലിക്ക അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പേരെടുത്ത് പറഞ്ഞ് ആ രീതിയിൽ ഈ പ്രശ്നത്തെ അങ്ങോട്ട് തിരിച്ചുവിടാൻ ശ്രമിച്ചത് കൊണ്ടാണ് സഹോദരൻ. അതൊന്നും അല്ല പ്രശ്നം ഇവിടെ. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഉത്തരം മുട്ടിയത് കൊണ്ട് ആകെക്കൂടെ പറയാൻ പറ്റിയത് അങ്ങോട്ടേക്ക് ഇതിൻ്റെ മോന തിരിച്ചു വിട്ടു എന്നേ ഉള്ളൂ. ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സംഭവിച്ചത് ഇതാണ്, ഈ ബീജം എന്ന് പറയുന്നത് അതായത് മനുഷ്യൻ്റെ സൃഷ്ടി, ഒരു സ്ത്രീയും പുരുഷനും സൃഷ്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത് മുതുകല്ലിൽ നിന്നും വാരിയലിൽ നിന്നുമാണ് അത് വരുന്നതെങ്കിൽ അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് ഖുറാനിലുള്ളതാണ്. ഖുറാനിലെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ് ഈ വസ്തുക്കൾ വരുന്നത്, അതായത് ജനനം നൽകുന്ന വസ്തുക്കൾ വരുന്നത് പുറത്തെ എല്ലിൽ നിന്നും ബാക്ക് ബോൺ എന്താ പറയുക നട്ടെല്ലിൽ നിന്നും അല്ലെങ്കിൽ മുതുകല്ലിൽ നിന്നും വാരിയല്ലിൽ നിന്നും. സ്ത്രീകളുടേത് വാരിയല്ല്, ആണുങ്ങളുടേത് വാരിയൽ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ദി ചെസ്റ്റ് എന്നാണ്, സെൻറ്റർ ഓഫ് ദി റിബ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കിതാബിൽ എഴുതി വെച്ചിരുന്നപ്പോൾ അപ്പോൾ ഈ ലൈംഗികാവയവങ്ങൾ പുറമേ ദൈവം കൊടുത്തതൊക്കെ വേസ്റ്റ് അല്ലേ? അപ്പോൾ ഇത് മുസ്ലിങ്ങളോടുള്ള ചോദ്യമാണ്, അവരോടുള്ള ചോദ്യമാണ്, അവരാണ് അന്ന് ഉത്തരം പറയേണ്ടത്. അപ്പം ദൈവം മനുഷ്യന് കൊടുത്ത ലൈംഗികാവയവങ്ങളൊക്കെ വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണോ? മുതുകല്ലിൽ നിന്നും വാരിയിൽ നിന്നും ആണെങ്കിൽ അത് മാത്രം പോരെ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇത് വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ നമ്മൾ ക്രിസ്മസിന് ഈ മരത്തിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ബോള് മണിയൊക്കെ തൂക്കിയിടുന്നത് പോലെ ഒരു അതൊരു യൂസില്ലാത്ത സാധന എന്ന് പറഞ്ഞതുപോലെ ആണ് എന്നല്ലേ വരുന്നത്? അത് ഖുറാനിൻ്റെ ചോദ്യമാണ്, ഖുറാനിലെ ദൈവത്തോടുള്ള ചോദ്യമാണ്. മുതുകല്ലിൽ നിന്നും വാരിയിൽ നിന്നും ആണ് ഒരു കുഞ്ഞു ജനിക്കാനുള്ള വസ്തുക്കൾ വരുന്നതെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ എന്തിനാണ്? ഓക്കെ. പിന്നെ രണ്ടാമത് ഇത് അദ്ദേഹം പറഞ്ഞ ഉത്തര ഈ പറഞ്ഞ അക്യുസേഷൻ അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകൾക്കും ഇവർക്കും എന്തിനാണ് എന്തിനാണ് അവയവങ്ങൾ എന്ന്? എടോ മനുഷ്യ, ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. റിയാസേ, ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈ അവയവങ്ങൾ, അതായത് മനുഷ്യത്തിന് ജനനം കൊടുക്കണമെങ്കിൽ അത് മുതുകി എന്നാ വരുന്നതെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ മനുഷ്യനെ ദൈവം കൃത്യമായി സൃഷ്ടിച്ചു, എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുള്ള അവയവങ്ങളൊക്കെ യൂസ്ഫുള്ളാണ്, അതിനെല്ലാം ഒരു ഫങ്ഷനുണ്ട്. പണ്ട് കാലത്ത് പറയുമായിരുന്നു അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അവയവം വയറ്റിൻ്റെ ഉള്ളിലുണ്ട്, അത് യൂസ്ലെസ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അതിൻ്റെയും ആവശ്യം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ദൈവം അനാവശ്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങളുടെ ദൈവത്തിനാണ് പറ്റിപ്പോയത്. നിങ്ങളുടെ ഒരു അനാവശ്യമായിട്ടൊരു ദൈവത്തെ സൃഷ്ടിച്ചു മുഹമ്മദ് നബി നിങ്ങളുടെ കയ്യിൽ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊള്ളാനും വയ്യ, വയ്ക്കാനും വയ്യ, തലയിൽ വെച്ചാൽ പേനരിക്കും, കീഴ് വെച്ചാൽ ഉറുമ്പരിക്കുന്ന നിലയിൽ നിങ്ങളാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് റിയാസേ, സഹോദര, ഈ കള്ളത്തരങ്ങൾക്ക് ഒന്നും നിങ്ങൾ സാക്ഷി നിന്ന് അതിന് നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കാതെ നിങ്ങൾ ആ ബൈബിൾ ഒന്നെടുത്ത് വായിക്കൂ, ആ ദൈവത്തെ ഒന്ന് പരിചയപ്പെടൂ, എന്നിട്ട് വന്ന് സംസാരിക്കൂ. അതുകൊണ്ട് ബ്രദർ ആന്റണി, ഇതിനെപ്പറ്റി നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ റിയാസ് ഇവിടെ വെച്ച മറ്റൊരു അലിഗേഷൻ ഉണ്ട്.
ഈ സ്വന്തം വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെളിയിലിറങ്ങി നാട്ടിലിറങ്ങി ഈ സ്വന്തം വീട്ടിലെ കുറവുകൾ മൂടിവെക്കാനായിട്ട് മറ്റുള്ള വീടുകളിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് നടക്കുന്നു എന്നൊരു അലിഗേഷൻ റിയാസ് ഇവിടെ വെച്ചു. അതിനാരെങ്കിലും ഒരു മറുപടി കൊടുക്കുവാനായിട്ടുണ്ടോ റിയാസിന്? ആരാണ് സ്വന്തം വീട്ടിലെ ഈ ഇത് മൂടി വെച്ചിട്ട് ഈ നാട്ടിലിറങ്ങി മറ്റ് വീടുകളിൽ കയറി ആ വീടുകളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വീട് ശരിയല്ല, എന്റെ വീട് മാത്രമാണ് ശരി എന്നും പറഞ്ഞ് തുടങ്ങിയത് ആരാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുവാനായിട്ട് ആരാ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് റിയാസ് അവിടെ താഴെ ഉണ്ട്, അവിടെ നിൽക്കും കേട്ടോ റിയാസേ. മോൻ അവിടെ നിൽക്കുക, മോൻ ഓർഡർ പറയും. ഞാൻ ഒരു കമന്റ് പറഞ്ഞോട്ടെ, താങ്കളെ മുകളിൽ കൊണ്ടുവന്നാല് താങ്കൾ ഇടയ്ക്ക് ഒച്ചെടുക്കും, അതുകൊണ്ട് താങ്കൾ അവിടെ ഇരിക്കെ ഇപ്പൊ തന്ന അലിഗേഷൻ മറുപടി തന്നിട്ട് താങ്കളെ മുകളിൽ കൊണ്ടുവരാം. ഒന്ന് പറഞ്ഞോളൂ, അനി എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് മറുപടി പറയും. അനിക്ക് പറയാനുണ്ടോ? ആ ഇല്ല, ഞാൻ പറയാൻ വന്ന ഇപ്പം ചുരുക്കം പറഞ്ഞ ഖുറാനും പ്രശ്നമായി, മൊത്തം പ്രശ്നം ഖുർആൻ എന്ന് പറയുന്ന 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അടുത്ത് തള്ളി വെച്ചിരുന്ന അല്ലെ എഴുതി വെച്ചിരുന്ന പുസ്തകം താഴോട് തള്ളി കൊടുത്തതിന്റെ ചരിത്രം വായിക്കണം. ഒരു മഹാപ്രവാചകനെ അള്ളാഹു താഴെന്ന് പിടിച്ചു, കൊങ്ങയ്ക്ക് കുത്തി പിടിച്ച് പ്രവാചകനാക്കി. അങ്ങേരുടെ വീട്ടിലോട്ട് ചെന്നേച്ചാൽ മതി. ഈ വീട്ടിൽ സമാധാനം ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ പുള്ളി ധ്യാനിക്കാൻ വേണ്ടി പോയത്. പെണ്ണുമ്പിളയ്ക്ക് 10-15 വയസ്സ് മൂപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുത്തിട്ട് കൂമ്പിരിടിച്ചു കാണും. അതുകൊണ്ട് വീട്ടിൽ സമാധാനം ഇല്ലാത്തതിന്റെ പേരില് ധ്യാനിക്കാൻ പോയി. അവിടെ കണ്ടപ്പം ഈ തലയ്ക്ക് അടി കൊണ്ടുതന്നെ വല്ലായിരിക്കും, വെളിപ്പാടെന്നും പറഞ്ഞ് എന്തോ കണ്ടു. തിരിച്ച് വീട്ടിൽ വന്ന് പനി പിടിച്ച് കിടന്നപ്പോ പെണ്ണുമ്പിള പുതപ്പിച്ച് കിടത്തിയിട്ട് തുണി ഉരിഞ്ഞു കാണിച്ചപ്പോ എന്തുവാടാ നീ കണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ദൂതനാന്ന് പറഞ്ഞു. അത് ദൂതനാന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടായി. ഈ ലോകത്തിന് മുഴുവൻ ഈ കുടുംബത്തിലുണ്ടായ കലാപത്തിന് അനന്തരഫലം ഇന്ന് ഈ മുസ്ലിങ്ങളും റിയാസും മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഭാര്യ അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചി ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒരു മൂസിൽ ഘട്ടം കെട്ടി. ഒരു 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നേഴ്സറി സ്കൂൾ മുതൽ വൃദ്ധസദനം വരെയുള്ള സ്ത്രീകളെ കെട്ടി. സ്ത്രീകളെ കെട്ടി കഴിഞ്ഞപ്പോൾ എന്തുവാ ഈ ഓരോരുത്തർ എടുത്തും ചെല്ലണ്ട രാത്രി തൃപ്തിപ്പെടുത്താൻ, അടിയോടടി എന്ന് പറഞ്ഞപ്പോഴത്തേനും പൊരിഞ്ഞടി വന്നപ്പോഴത്തേനെ അള്ളാഹു എന്ന് പറഞ്ഞൊരു സാധനം മേളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടൊരു മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നെ എല്ലാം പറക്കി താഴെ കളഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞു. കുടുംബത്തിലെ കലഹം നോക്കണം. ഈ നാശം ഉണ്ടാക്കിയ ആ കുടുംബക്കലഹം ലോകത്തിൽ എന്തെല്ലാം നാശം ഉണ്ടാക്കി നോക്കി. അതിന്റെ പേര് പറഞ്ഞ് പിന്നെ ആയത്തിറക്കി, അതിന്റെ പേര് പറഞ്ഞ് പുസ്തകം ഇറക്കി. ഈ അടി തീർക്കാൻ അള്ളാഹുവിന് പോലും പറ്റിയില്ല. അതുപോലെ അടിയായിരുന്നു അവസാനം. ചത്തു മരവിച്ച് കിടക്കുമ്പോൾ പോലും അടി, കൂട്ടത്തിലടി, കൂട്ടടി. അവസാനം മക്കളും കൊച്ചുമക്കളും വരെ തമ്മിലടിച്ച്, അമ്മായിയപ്പനും ബന്ധുക്കളും തമ്മിലടിച്ച് കൊലപാതക പരമ്പരകളുടെ ചരിത്രം മാത്രം ലോകത്തിന് സമ്മാനിച്ച ഒരു കുടുംബക്കലഹത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചരിത്രങ്ങൾ മുഴുവൻ. അതാ റിയാസ് പറഞ്ഞ സത്യമാണ്. ആ കുടുംബക്കലഹത്തിന്റെ അനന്തരഫലമാണ് ഇന്നും തമ്മിലടിച്ചു. ഇച്ചിരി മുമ്പേ പറഞ്ഞല്ലേ, ഷിയാകളും സുന്നികളും തമ്മിലടിച്ചുകൊണ്ട് വരെ ഇയാൾ മരിച്ചു കിടന്ന സമയത്ത് തുടങ്ങിയ അടിയാണ്. അടിയുടെ പൂരം പൊടിയിരിക്കഞ്ചി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, അന്ന് തുടങ്ങിയ അടിയാണ്. എന്റെ റിയാസേ, ഈ ഒരു കുടുംബകലഹം എവിടം വരെ കൊണ്ട് എത്തിച്ചു മനുഷ്യജാതിയെ? നിങ്ങളെപ്പോലുള്ള കുറെ മന്ദബുദ്ധികളെയും ഈ കുടുംബകലം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മുജാഹിദ് ബാലിശയുടെ ഭാഷ പറഞ്ഞ പച്ചപ്പൊട്ടന്മാര്. അത് കഴിഞ്ഞ് ഈ കുടുംബകലഹം ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേന് ഈ രണ്ടും മൂന്നും കെട്ടുമല്ലേ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അടിയുടെ പൂരമല്ലേ അത്. രണ്ട് കെട്ടിയ MM അക്ബറും പിന്നെ ഇബ്രാഹിക്കാടെ മോളെ കണ്ടിട്ട് ആ സങ്കടം തീർക്കാൻ കഴിയാതെ ഇന്ന് മൂങ്ങിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ മുജാഹിദ് ബാലിശേരിയും അതുപോലുള്ള മഹാന്മാരെല്ലാം, നമ്മുടെ ഈസാ മുഹമ്മദും എല്ലാം ഇങ്ങനെ നടക്കുകയാണ് കുടുംബകലഹം. എന്നിട്ട് നാട്ടുകാരുടെ കുറ്റം പറയാൻ, ഇവരുടെ ഈ വീടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കും അന്യമതം നിന്നയായിട്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് MM അക്ബർ ഇറങ്ങിയത്. അതായിരിക്കും അല്ലേ ഈ റിയാസെ? അപ്പൊ കുടുംബകലഹമാണ് ഇത് പ്രശ്നമെങ്കിൽ അങ്ങ് മുഹമ്മദിന്റെ കുടുംബത്തിൽ തുടങ്ങിയതാണ് ഈ കലഹം. ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് തന്നെ ജീവിക്കുന്നു. ബൈബിളിനകത്ത് വായിച്ചു നോക്കിയാട്ടെ, സ്വസ്ഥമായിട്ട് തന്നെ ജീവിക്കുന്നു. പ്രശ്നമുള്ളവരെ അവർ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഇറങ്ങി വന്ന പോലെ ഇറങ്ങി വന്ന് പേടിപ്പിക്കേണ്ട ഗതികളൊന്നും ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞാ കുറഞ്ഞു പോയോ എന്താ അറിയാൻ ചോദിക്കുക? അല്ല കുറഞ്ഞിട്ടൊന്നുമില്ല, ഞാനൊന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കോട്ടെ. അതുകൊണ്ടാണ് അതായത് ഇദ്ദേഹം ആദ്യം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഈ മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോ നെഗറ്റീവ് എനർജി നമുക്ക് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അന്യമത വിദ്വേഷം,
അത് ഖുറാനിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം. ഇതിപ്പോ ഞങ്ങൾ പറയുന്നതിന്റെ കാരണം ഇപ്പോഴാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. സത്യം പറയാം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളത് പറയുന്നത് സുഹൃത്തെ. കാരണം ഇത് തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ ഖുറാനിൽ നിന്ന് തന്നെയാണ്. ഖുറാനിൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. 2:193 മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക എന്ന് തുടങ്ങിയിട്ട് 47:4, 8:12, 9:29, 5:28, 5:51 ഇവിടെ എല്ലാം പറയുന്നത് എന്താ? ക്രിസ്ത്യാനികളെയും പിന്നെ യഹൂദന്മാരെയും സുഹൃത്തുക്കളായിട്ട് പോലും നിങ്ങൾക്ക് എടുക്കാൻ അവകാശമില്ല. പിന്നെ നിങ്ങൾ ഈ 5 നേരം മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത് എന്താ? ക്രിസ്ത്യാനികളും യഹൂദന്മാരും എല്ലാം വഴിവീഴ്ചവരാ. അതൊന്നും മറ്റു മതങ്ങളെ നിങ്ങൾ അധിക്ഷേപിക്കുകയല്ലേ? അത് നിങ്ങൾക്ക് എന്താ ഈ അറബിയിൽ പറയുന്നതുകൊണ്ട് താങ്കൾക്ക് എന്താ മതസൗഹാർദ്ദമായിട്ടാണ് തോന്നുന്നത്? ഇതുപോലെ ഓരോ ദിവസവും 5 നേരം മയക്ക് കെട്ടി വെച്ച് 17 പ്രാവശ്യം മറ്റു മതങ്ങളെ അധിക്ഷേപിച്ചും നിന്ദിച്ചും കൊണ്ടിരിക്കുന്ന താങ്കൾ വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ പറയുമ്പോഴത്തേക്ക് ഇത്ര പൊള്ളാനിരിക്കുന്ന കാരണം എന്താ? എത്രയോ വാക്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർ തന്നെ ഖുറാനിൽ നിന്ന് എടുത്തു കളയണമെന്ന് പറയുന്നുണ്ടല്ലോ. ബൈബിളിൽ എവിടെയെങ്കിലും ഒരു വാക്യം കാണിച്ചു തരാൻ പറ്റുമോ? മറ്റു മതക്കാരെ പോയിട്ട് അവരുടെ കഴുത്ത് വെട്ടിക്കൊല്ലാനായിട്ട് നിങ്ങളുടെ ഖുറാനിൽ എത്ര വാക്യങ്ങളുണ്ട്? മറ്റ് അന്യമതക്കാരുടെ കൈകളെയും കാലുകളെയും കഴുത്തുവെട്ടിയതിന് ശേഷം വിരലുകൾ മുറിച്ചു മാറ്റുക. അതെന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം കഴുത്തു വെട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ പോവല്ലേ? പിന്നെ കഴുത്തു വെട്ടിയതിന് ശേഷം 8:12 കഴുത്തു വെട്ടി കളഞ്ഞതിന് ശേഷം വിരലുകൾ മുറിച്ചു മാറ്റാൻ പറയുന്നുണ്ട്. അതിന്റെ ലോജിക്ക് നമ്മുടെ ആരായിരുന്നു റിയാസ് ഉണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി വരുമ്പോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. കഴുത്ത് വെട്ടിയതിന് ശേഷം ഈ വിരള് മുറിച്ചു മാറ്റുന്നതിന്റെ അതിന്റെ പിന്നിലുള്ള ആ ശാസ്ത്രീയമാണോ എന്തുകൊണ്ടോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഖുറാനിലുള്ള അത്രയും അന്യമത ഉദ്ദേശമോ അല്ലെങ്കിൽ മറ്റു മതക്കാരെ കൊല്ലാൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഏതൊരു പിന്നെ സമുദായത്തിലോ മതത്തിലോ രാഷ്ട്രീയത്തിലോ ഒന്നിലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞ ഈ ലോകത്തിൽ ആധുനിക സമൂഹത്തിൽ ലോകത്തിന്റെ തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ വിമർശിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും താങ്കൾക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. കാരണം ഒരു സമൂഹം എന്താ പറയാ, അവര് പുരോഗതിയിലേക്ക് പോവുകയാണെങ്കിൽ മുന്നോട്ടാണ് പോകുന്നത്. നിങ്ങളുടെ ഈ സമൂഹം മാത്രം ഇസ്ലാം മാത്രം പുരോഗതിയിലേക്ക് പോകുമ്പോ എങ്ങനെ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത്? അതിന്റെയൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി, നമ്മുടെ ജിബോർ ബ്രദർ എപ്പോഴും പറയുന്ന പോലെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഖുറാനെ ഒന്ന് പഠിക്ക്, പഠിച്ചതിന് ശേഷം വന്നിട്ട് അതിനെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്ക്. അല്ലെങ്കിൽ മറ്റ് ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പഠിക്കുക. നിങ്ങളുടെ അള്ളാഹു ഇറക്കി കൊടുത്തിരിക്കുന്ന ഖുറാനിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മറ്റ് മതക്കാരുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മറ്റ് മതക്കാർ ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കിട്ടിയ പോയിന്റ് ഇതാണ്, നമ്മള് മറ്റു ഇസ്ലാം മതത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു. അതുകൊണ്ട് വിമർശിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് എനർജി നമുക്ക് തന്നെ വരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി വന്നതായിട്ട് എനിക്കറിയില്ല. വേറെ ആരെങ്കിലും സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവർക്ക് ഇതുപോലെ നെഗറ്റീവ് എനർജി വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. കാരണം ഒരാളെങ്കിലും ഈ സത്യം അറിഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി, ഞങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയുള്ള തട്ട് പൊളിപ്പൻ ഉടായ്പായിട്ട് ഇനി മേല വന്നേക്കരുത്. ഓക്കെ, താങ്ക് യു. ആ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് റിയാസ് പറയാനുണ്ടായ കാരണം, സത്യത്തിൽ രാജ ഒരു ലേഖ്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ലേഖ്യം ആരോഗ്യപരമായ ഒരു ലേഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടുകളൊക്കെ പറഞ്ഞു. പറഞ്ഞ് കൂട്ടുകളൊക്കെ കേട്ടപ്പോൾ എന്ന് വെച്ചാൽ ഹദീസുകൾ മുതൽ മറ്റേ ഓരോ കൂട്ടുകളും ഇങ്ങനെ പറഞ്ഞു വന്ന് അത് കേട്ട് അറിയാതെ ചിരി വന്നുപോയത്. സത്യത്തിൽ ഞാനും ഇന്ന് മൂട്ടായിരുന്നു ഇരുന്ന് ചിരിച്ചു പോയി അറിയാതെ ഓരോ കൂട്ടുകളെ കുറിച്ച് പറയുമ്പോഴും. അത് കേട്ടപ്പോൾ റിയാസിന് തോന്നി ഇത് മറ്റ് മതസ്ഥരെ കുറിച്ച് വെറുതെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നില്ല. രാജാബദർ പറഞ്ഞത് മുഴുവൻ തെളിവോടുകൂടി ഉള്ളതാണ് ആ കൂട്ടുചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ ഓട്ടെ, രാജാബദർ ഇപ്പൊ പറഞ്ഞതാ, നീ പറഞ്ഞ ആ ലേഖ്യം ഉണ്ടാക്കി മറ്റുള്ളവർ കഴിക്കുന്ന ടേസ്റ്റിന് ആർക്കൊക്കെ ടേസ്റ്റ് കൂടണമോ ആ കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഓരോന്ന് നിങ്ങൾക്ക് ചേർത്ത് അത് ഉണ്ടാക്കാമെന്നാണ് രാജാബദർ പറഞ്ഞത്. എന്നാൽ
പത്ത് 22-25 വർഷക്കാലം എം എം അക്ബർക്ക, അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഷെഡ് കെട്ടി പറഞ്ഞു യേശു ദൈവമല്ല, അത് യേശു വേശ്യാപുത്രൻ, മദ്യം വിളമ്പുന്ന യേശു, അങ്ങനെ തുടങ്ങി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പിക്കൊണ്ടിരുന്നപ്പം, സത്യത്തിൽ ഞാൻ ആ വിളമ്പുന്നതൊക്കെ ഞാനും പല പ്രാവശ്യം അത് അന്ന് ഒന്ന് ഇത് ഓടിയ എന്തുവാ നമ്മുടെ ടേപ്പിനകത്ത് ഇട്ടിട്ട് കേൾക്കുന്ന സീഡിയാ ഉള്ളത്, എന്തോ ഓടിയ കാസറ്റ്, അത് കേട്ടിട്ട് ഞാൻ പലപ്പോഴും വിചാരിച്ചത് ഇതിനൊക്കെ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെ, എപ്പോഴാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നത്? സത്യത്തിൽ അതിന് ഉത്തരം 10-20 വർഷം കഴിഞ്ഞെങ്കിലും അതിനുള്ളിലൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഇന്ന് അത് ഉത്തരം കൊണ്ട് അവർക്ക് മറുപടി പറയാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ 10-20 വാക്യങ്ങൾ അല്ലെ ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് അവർക്കുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അതിപ്പോ ഏറെക്കുറെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂന്ന് ദൈവങ്ങൾ, അത് ത്രിമൂർത്തികൾ, അത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഓരോ ചോദ്യങ്ങളും, അത് ബൈബിൾ വാക്യങ്ങൾ ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞാ വിടുന്നത്. ഞാൻ വീണ്ടും റിയാസിനോട് ചോദിക്കും, നിങ്ങൾക്ക് തൻ്റെടത്തോടു കൂടി വന്ന് ഈ മുഹമ്മദ് ഈ മുഹമ്മദ് കൊണ്ടുവന്നത് അല്ലെ മുഹമ്മദിന്റെ സൃഷ്ടി അല്ല ഈ അള്ളാഹു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുണ്ടെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങൾ വന്ന് പറഞ്ഞു തരൂ, ഞങ്ങളൊക്കെ കേട്ട് പഠിക്കട്ടെ. ഇത് പറഞ്ഞത് രാജാബദർ പറഞ്ഞത് ആ ലേഹ്യം ഉണ്ടാക്കുന്നത് എവിടം മുതൽ എവിടം, അങ്ങനെ അവസാനം എന്ത് ചെയ്തു അതിനെ വറുത്തെടുത്ത് എല്ലാം ശരിയാക്കിയതിന് ശേഷം ഒരു കുത്തി തുന്നി ഒരു പുസ്തകം ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. 114 അധ്യായത്തെ കുറിച്ചായിരിക്കും രാജാബദർ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിനെ ആ കുത്തി തുന്നി വെച്ചിരിക്കുന്ന 114 അധ്യായം ഇങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വിവരിച്ചു തരൂ കൂട്ടുകാരാ, അതിനകത്ത് മുഹമ്മദിന്റെ സൃഷ്ടി അല്ല ഈ അള്ളാഹു എന്ന് നിങ്ങൾ തെളിയിച്ചു തരണം, അപ്പൊ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. എന്നെ പോലുള്ളവർ, ഞാൻ മറ്റുള്ളവരും മറ്റേ ഇതിൽ പറഞ്ഞ് പരിചയമുള്ളവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ട്, എന്നാൽ എന്നെ പോലുള്ളവർ എന്ത് ചെയ്യും, അത് പഠിക്കും വ്യക്തമായിട്ടും. ശരി, അപ്പൊ ഇനി എന്താണെന്ന് വെച്ചാൽ സോൾജാബദരെ തീരുമാനിച്ചോളൂ.